ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും ഡി വി ഡി റിലീസ് മേയുടെ ഏറ്റവും പുതിയ നമസ്കാരം. ഇന്നിടയിൽ ഞാൻ വന്നിരിക്കുന്നത് നമ്മൾ കാത്തിരിക്കുന്ന ചിത്രങ്ങളുടെ ഏറ്റവും പുതിയ OTT റിലീസ് അപ്ഡേറ്റുമായിട്ടാണ്. വീഡിയോയിൽ കൊനുമ്പ് വീഡിയോ ലൈക്ക് ചെയ്യുക. വീഡിയോയിൽ ആദ്യമായി അറിയിക്കാൻ പോകുന്നത് ജയൻരവി, പ്രിയ, ഭവാനി ശങ്കർ എന്നിവരൊക്കെ പ്രധാന കഥാപാത്രങ്ങളായ ചിത്രമായിരുന്നു അഖിലൻ. ചിത്രത്തിന് ഒരു ആവറേജ് അഭിപ്രായം മാത്രമായിരുന്നു സ്വന്തമാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നത്. അഖിലൻ എന്ന ചിത്രത്തിൻ്റെ OTT അവകാശങ്ങളൊക്കെ C5 എന്ന OTT പ്ലാറ്റ്ഫോമാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. ചിത്രം ഇരുന്ന മാർച്ച് 31 C5 എന്ന OTT പ്ലാറ്റ്ഫോമിലൂടെ OTT റിലീസ് ചെയ്യുന്നുണ്ട്. അടുത്തതായി അറിയിക്കാൻ പോകുന്നത് പ്രഭുദേവ നായകനായ ചിത്രമായിരുന്നു ബഗീര. ചിത്രത്തിനും ഒരു ആവറേജ് അഭിപ്രായം മാത്രമായിരുന്നു സ്വന്തമാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നത്. ചിത്രം വരുന്ന മാർച്ച് 31 സണ്ണസ്റ്റ് എന്ന OTT പ്ലാറ്റ്ഫോമിലൂടെ OTT റിലീസ് ചെയ്യുന്നുണ്ട്. അടുത്തതായി അറിയിക്കാൻ പോകുന്നത് ശശികുമാർ നായകനായ ചിത്രമായിരുന്നു അയോധി. ചിത്രത്തിന് ഒരു മികച്ച അഭിപ്രായം തന്നെ സ്വന്തമാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നു. ചിത്രവും വരുന്ന മാർച്ച് 31 C5 എന്ന OTT പ്ലാറ്റ്ഫോമിലൂടെ OTT റിലീസ് ചെയ്യുമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ട്. അടുത്തതായി അറിയിക്കാൻ പോകുന്നത് സുരാജ്, ബേസിൽ ജോസഫ് എന്നിവരൊക്കെ പ്രധാന കഥാപാത്രങ്ങളായ ചിത്രമായിരുന്നു എങ്കിലും ചന്ദ്രികെ. ചിത്രത്തിന് ഒരു ആവറേജ് അഭിപ്രായം സ്വന്തമാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നു. എന്നാലും എല്ലാ സിനിമ ആരാധകരും ഏറെ ആകാംക്ഷയോടെയായിരുന്നു ചിത്രത്തിൻ്റെ OTT റിലീസിനായി കാത്തിരുന്നത്. ചിത്രം വരുന്ന ഏപ്രിൽ 1 മനോരമാക്സ് എന്ന OTT പ്ലാറ്റ്ഫോമിലൂടെ OTT റിലീസ് ചെയ്യുമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ട്. ചിത്രത്തിൻ്റെ OTT റിലീസിനെ നമുക്ക് കാത്തിരിക്കാം. അടുത്തതായി അറിയിക്കാൻ പോകുന്നത് നിവിൻ പോളി നായകനെന്ന ചിത്രമായിരുന്നു തുറമുഖം. ചിത്രം വരുന്ന വിഷുക്കാലത്ത് സോണിലിയോ എന്ന OTT പ്ലാറ്റ്ഫോമിലൂടെ OTT റിലീസ് ചെയ്യുമെന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. അടുത്തതായി അറിയിക്കാൻ പോകുന്നത് സുദീപ്, കിച്ച, ഉപേന്ദ്ര എന്നൊക്കെ പ്രധാന കഥാപാത്രങ്ങളായ ചിത്രമായിരുന്നു കസ്പ. ചിത്രത്തിന് ഒരു ആവറേജ് അഭിപ്രായമല്ല, മികച്ച അഭിപ്രായം തന്നെ സ്വന്തമാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നു. ചിത്രം വരുന്ന ഏപ്രിൽ 14 ആമസോൺ പ്രൈവിഡസ് എന്ന OTT പ്ലാറ്റ്ഫോമിലൂടെ OTT റിലീസ് ചെയ്യുമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ട്. ചിത്രത്തിൻ്റെ OTT റിലീസിന് നമുക്ക് കാത്തിരിക്കാം. അടുത്തതായി അറിയിക്കാൻ പോകുന്നത് സൗബിൻ, അർജുന, അശോകൻ എന്നൊക്കെ പ്രധാന കഥാപാത്രങ്ങളായ ചിത്രമായിരുന്നു രോമാഞ്ചം. ചിത്രം വരുന്ന ഏപ്രിൽ 7 ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ എന്ന OTT പ്ലാറ്റ്ഫോമിലൂടെ OTT റിലീസ് ചെയ്യുമെന്ന് ഒഫീഷ്യലായി കൺഫേം ആക്കിയിട്ടുണ്ട്.